ചിന്ന കനാലിൽ സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ചിന്ന കനാൽ സിങ്ക് കണ്ടെത്ത് 12 കുടുംബങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി മാറ്റിയിട്ടിരിക്കുകയാണെന്ന് കണ്ടെത്തുകയും പരാതിക്കാരുടെ ഹർജി കോടതി തള്ളുകയും ചെയ്ത സാഹചര്യത്തിലാണ് 12 കുടുംബങ്ങളുടെയും സ്ഥലം ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. എന്നാൽ തങ്ങൾക്ക് പോകാൻ മറ്റിടമില്ലെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും കുടുംബങ്ങളും ആവശ്യപ്പെട്ടു. 30 വർഷത്തോളമായി ഇവിടെ സ്ഥിരതാമസക്കാരാണ് ഈ 12 കുടുംബങ്ങൾ. കൈവശമിരിക്കുന്ന ഭൂമിക്ക് പട്ടയം വേണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇവർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2018 വിഷയത്തിൽ 6 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ, രാജകുമാരി ഭൂപതിവ് പ്രത്യേക തഹസിൽദാർ എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ഇവർക്ക് പട്ടയം നൽകാൻ കഴിയില്ലെന്നും ഈ സ്ഥലം ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി മാറ്റിയിട്ടിരിക്കുന്നതാണെന്നും വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പരാതിക്കാരെ ഹിയറിംഗ് നടത്തുകയും ചെയ്തതിന് ശേഷമാണ് നിലവിൽ 12 കുടുംബങ്ങളെയും ഒഴിപ്പിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. എന്നാൽ വർഷങ്ങളായി താമസിക്കുന്ന തങ്ങളെ റവന്യൂ ഉദ്യോഗസ്ഥർ കബളിപ്പിച്ചതാണെന്നും റീസർവേ നടത്തിയപ്പോൾ കൈവശ ഭൂമി തിട്ടപ്പെടുത്താനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആദിവാസി ഭൂമിയാക്കി മാറ്റിയതാണെന്നുമാണ് കുടുംബങ്ങളുടെ ആരോപണം. ഞങ്ങൾ ഈ കുട്ടികളെയും ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, വിഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, കെട്ടിക്കാൻ പ്രായമായ പിള്ളേരുണ്ട്, അതുപോലെ തന്നെ രോഗികളായിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇതിനകത്ത്. ഒന്നും അനങ്ങുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുടെ സഹായമില്ലാതെ മാറാൻ പറ്റാത്ത ആളുകൾ വീട്ടിലിരിപ്പുണ്ട്. അവരൊക്കെ എങ്ങോട്ടും ഇവർ ഇറക്കിവിടും എന്നൊരു നിലപാടെടുക്കാതെ ഇവർ ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുത്തിട്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആശുപത്രികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഭൂമികൾ, റവന്യൂ ഭൂമി ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട്. അതൊന്നും കൊടുക്കാതെ ഞങ്ങളുടെ ഈ കൈവശം ഇരിക്കും. ഞങ്ങളിത് പോർഷൻ്റെയോ അല്ലെങ്കിൽ റവന്യൂൻ്റെയോ സ്ഥലം ഒന്നും ഇതിനോട് ചേർന്ന് കിടപ്പില്ല. ഇതെല്ലാം കൃഷിദേഹങ്ങളാണ് ഇതിന് ചുറ്റും കിടക്കുന്നത്. ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇത് ന്യായമായ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സർക്കാർ ഒരു വെരിവേഷം നടത്തി ഞങ്ങൾക്ക് ന്യായമായ ഒരു നിലപാടുണ്ടാക്കി തരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. റവന്യൂ വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത് വീണ്ടും കോടതിയെ സമീപിക്കുന്നതിനും ഒപ്പം ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്കും തയ്യാറെടുക്കുകയാണ് ഈ 12 കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.